ആർക്കും എന്നെ തോപ്പിക്കാൻ കഴിയില്ല. ഞാൻ തന്നെ ജയിക്കുള്ളൂ. എങ്ങനെയുണ്ട്? നീയൊക്കെ കുട്ടികളാടാ. നിങ്ങക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കഴിച്ച പാത്രമൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി. ആ പാത്രമൊക്കെ എടുത്ത് പുറത്തിടടി. നാട്ടുകാര് കണ്ട എന്താ പറയാ? നീയൊക്കെ ഒരു പെണ്ണാണോ? തിന്ന പാത്രം പോലും കഴുകി വെക്കാൻ അവളെ കൊണ്ട് വയ്യ. ഓ, ഇനി കഴുകേണ്ട ആവശ്യമില്ല. അവിടെ വെച്ചൊക്കെ ഞാൻ ചെയ്തോളാം. എപ്പോ നോക്കിയാലും വായിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാതെ. ഈ കുരുത്തങ്കട്ടവനുമായി ചേർന്ന് നാട് ചുറ്റുമ്പോ പിന്നെ നിന്നെ വഴക്കുറയാതെ കൊഞ്ചണമെന്നാണോ പറയണേ? ഏ അമ്മച്ചി, എന്തിനാ ഇപ്പോഴെങ്ങ ചേച്ചി വഴക്കുറഞ്ഞോണ്ടിരിക്കുന്നേ? നമ്മളെ സ്കൂളില് കുട്ടിയും കൂളും കളിച്ചോണ്ടിരിക്കായിരുന്നു. എന്തടി അടിച്ചെന്നറിയാമോ? അടിച്ച പോലെ അങ്ങ് അമേരിക്കയിൽ പോയി. ആ കളിയില് ഞങ്ങളാ ജയിച്ചത് അറിയോ? അതെ അമ്മച്ചി, എന്തിനാ എപ്പോഴും ജയിച്ച ഇങ്ങനെ വഴക്കുറഞ്ഞോണ്ടിരിക്കുന്നേ? ഇനി മേലിൽ ഇങ്ങനൊന്നും പറയരുത് കേട്ടല്ലോ. മതി, കിടന്ന് ചലക്കാതെ ഒന്ന് നിർത്തുന്നുണ്ടോ? പോയിക്കേ. നിന്റെ കൂട്ടുകൂടിയത് കൊണ്ട് എന്റെ മോള് വഷളായത്. കുരുത്തം കെട്ടവനെ, നീ ചെയ്യുന്നൊന്നും ശരിയല്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ഈ അടുത്ത് വരുന്ന മുഹൂർത്തത്തില് നിനക്കും അവനും കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്താ ഇയാളുമായിട്ടോ? എന്തോ നടി, എന്റെ അനിയന് ഒരു കുറവ്. എന്നെ കെട്ടാൻ പോകുന്നവൻ എങ്ങനെ ഉണ്ടാവണം അറിയോ? അവൻ ജീൻസ് ഇട്ടിട്ടുണ്ടാവണം, ടീഷർട്ട് ഇട്ടിട്ടുണ്ടാവണം, ചുരുളം മുടിയായിരിക്കണം. എപ്പോഴും ചിരിച്ച മുഖമായിരിക്കണം. എന്നെക്കാളും വെളുത്തതായിരിക്കണം. വെളുത്ത് തുഴുത്തിരിക്കണം. അതുപോലുള്ളൊരു ചെറുക്കനെയാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇവനൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും? നിന്റെ കല്യാണൊക്കെ എപ്പോഴാ? പ്രായത്ത് എന്നെ കല്യാണം കഴിക്കണം മോനെ, പിന്നെ അങ്ങ് ശരിയാവില്ല. അവിടത്തെ പ്രശ്നം സഹിക്കാൻ വയ്യാതെ ഇവിടെ വന്നു. ശരിക്കും കല്യാണ പ്രായ? അതെ. എന്റെ അമ്മൂമ്മ ഒന്ന് മിണ്ടാതിരിക്ക, വേറെ എന്തെങ്കിലും. ആ ശരി, ചെന്ന് കുളിക്ക്, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. എനിക്ക് മോനെ, ആ എന്നാ ആദ്യം ഭക്ഷണം എടുത്ത് വെക്കാം. ചെയ്യാം മോനെ, ബാക്കി കാര്യങ്ങളൊക്കെ. ശരി ശരി, ശരി ശരി, സൂക്ഷിച്ച് പോണേ. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമുട്ടായിരുന്നു, നീയൊരു താമരമുട്ടായിരുന്നു. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ. വൃത്തിയുടെ തെണ്ടി, പെണ്ണുങ്ങളെ കുളിക്കുന്ന സ്ഥലമൊന്നും അറിയില്ലേ നിനക്ക്? വിവരമില്ലേ നിനക്ക്? വായി നോക്കി തെണ്ടി.
ചേച്ചിയെ എങ്ങോട്ടാ? പാല് വാങ്ങിക്കാൻ പോവാ. ഞാനും വരാം, എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ? ശരി വാ. ഒരു കപ്പ് പാലിതാ. ഹായ് വടാ. ഇങ്ങോട്ട് കയ്യിലോട്ട് താടി മോളെ. കയ്യിലോട്ടൊന്ന് വെച്ച് താടി എന്റെ കൊച്ചേ. അയ്യോ എന്താ വല്യപ്പ, നമുക്ക് കല്യാണം കഴിക്കാം. ഞാൻ റെഡിയാ, പക്ഷേ എന്റെ പെണ്ണുപിള്ള സംബന്ധിക്കണ്ടേ? അതാ അല്ലെങ്കിൽ കണ്ടില്ലേ രാജ. എന്ത് കാടാണത്, ഒറ്റ കാട് പോലും കേറുന്നില്ല. എനിക്കത് തന്നെയാണ്. എടി ചക്കരെ, ഒന്ന് നിക്കടി. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. നിന്റെ ഈ മേന് കാണുമ്പോ ഉണ്ടല്ലോ കൊറനകത്ത തക തകാന്ന് മിന്നു ആണല്ലോടി. നിന്നെ മൊത്തത്തിൽ പിടിച്ചൊന്ന്. എങ്ങനെയാ റൂമിൽ പോവാം? ഇതുപോലെ അനാവശ്യം എന്നോട് പറയരുത്. എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞാ ചൂലും കെട്ടുകൊണ്ട് അടി കിട്ടും നിനക്ക്. അമ്മയോ? നിനക്ക് ശരിക്കും ചെരുപ്പുകൊണ്ട് അടി കിട്ടാൻ പോവാടാ, നോക്കിക്കോ. നീയും ആളൊക്കെ കൊള്ളാലോടാ. നിന്നെ ഒരു സാരി ഉടുപ്പിച്ചു വിട്ടാ അടിപൊളിയായിരിക്കും. ഉടുപ്പിക്കട്ടടാ. ഒരു ദിവസം എന്റെ കൈ ഉണ്ടായിരിക്കും നിന്റെ മരണം. പോടാ. എന്താണോ ചിരിക്കുന്നത്? നിങ്ങൾ ഒരാണല്ലേ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാതെ ഇങ്ങനെ കരയിലിരുന്ന് കോരി വെച്ചോ കുളിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ബാത്റൂമിൽ തന്നെ ഇരുന്ന് കുളിച്ചൂടായിരുന്നോ? എന്ത് ചെയ്യാനാ, നിങ്ങളൊക്കെ വില്ലേജ് ഗേൾസ്, നീന്താനൊക്കെ അറിയാം. പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ലല്ലോ, ഞാൻ ഇങ്ങനെ കുളിച്ചേ പറ്റൂ. തന്റെ പേരെന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? സരോജ. സരോജ, സ്വീറ്റ് നെയിം. ബൈ ദി ബൈ, എന്റെ പേര് പ്രസാദ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, തന്റെ കാലുകൾക്ക് മയിലഴക, ചുണ്ട് ചെറിപ്പഴം, തന്റെ മൂക്ക് മുന്തിരി.
ആ രണ്ട് കണ്ണുകളും ഈ നാട്ടിൽ മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളെക്കാട്ടിലും ഒരുപാട് ഒരുപാട് സൗന്ദര്യമുണ്ട്. തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഐ ലൈക്ക് യു. മധുരം ജീവാമൃതബിന്ദു, മധുരം ജീവാമൃതബിന്ദു, മധുരം ജീവാമൃതബിന്ദു. ഞാൻ ഈ കാര്യത്തെ കുറിച്ച് അവനോട് പറഞ്ഞ പിന്നെ ഞാൻ ഈ തോട്ടത്തിന് കാവൽക്കാരനായി നിൽക്കേണ്ടി വരും. ഈ കാര്യം സ്വയം ഡീൽ ചെയ്യുന്നതാണ് നല്ലത്. അല്ല, ഇവനെന്തിനാ എന്റെ പുറകെ ഇങ്ങനെ പറഞ്ഞേ? നോക്കുന്നുണ്ടല്ലോ. എന്റെ അമ്മോ, ഇന്നെനിക്ക് പണി കിട്ടിയത് തന്നെ. വഴിയും തീർന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യും? എടാ വേണ്ട വേണ്ട വേണ്ട, എന്റെ അടുത്തേക്ക് വരല്ലേ. നീ വിചാരിക്കുമ്പോൾ ആളല്ലേ ഞാൻ. വേണ്ട, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണ്ട. വേണ്ട, പറയുന്ന കേക്ക്. വേണ്ടടാ, ഞാനൊരു പാവണ്ട. വേണ്ട, പറയുന്ന കേക്ക്. എടാ വേണ്ട വേണ്ട വേണ്ട, നീ എന്നെ വിട്ടേക്കടാ. പറയുന്ന കേക്ക്. വേണ്ട വേണ്ട, പറയുന്ന കേക്ക്. വേണ്ട, അയ്യോ എന്നെ വിടോ. ഞാൻ മിണ്ടാതെ നടന്നു വരായിരുന്നു. അപ്പോഴേ ആ തെണ്ടി ചക്കയില്ലേ, ആ രവി, അവ എന്റെ പുറകെ നടന്നു. ആദ്യം ഞാൻ നടന്നു, പിന്നെ അങ്ങ് ഓടി. എന്നിട്ട് അവ എന്താ ചെയ്യുന്നറിയോ? എന്ത് ചേച്ചി, എന്താന്ന് പറ. ശരി വാടാ. എന്താ ചേച്ചി, എന്താന്ന് പറ. എന്താ? ഒന്നുമില്ല. എന്താ ചേച്ചി? ശരി വാ, നമുക്ക് പോവാം. ഭയങ്കര ബുദ്ധിശാലിയാട്ടോ. സിറ്റിയിലുള്ള പെണ്ണുങ്ങളൊക്കെ എന്നെക്കാളും നല്ല ഭംഗിയല്ലേ? അതൊക്കെ മേക്കപ്പ് അല്ലേ, ഇതാണ് ലൈഫ്. ഓക്കേ അല്ലേ? ഓക്കേ. എന്നാ ഇപ്പൊ കല്യാണം കഴിക്കാം? ഓ
കല്യാണോ? അതിനല്ലേ ഓക്കെ എന്ന് പറഞ്ഞേ. ഏയ് അവിടെ നിക്കടി. എന്താ എടീന്നോ? അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ടുപേരെയും കല്യാണം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. എടാ ചെറുക്ക, പറയേച്ചി, നിനക്കും പ്രായമായിക്കൊണ്ട് ഇരിക്കുവല്ലേ. നിന്റെ കല്യാണം നടത്തണമെന്നാ എന്റെ ആഗ്രഹം. അവളും പ്രായമായിക്കൊണ്ട് ഇരിക്കുക. അടുത്ത മാസം നോക്ക. ഒരു ചെറുപ്പക്കാരി പെണ്ണ് ആ കുരുത്തം കെട്ട ചെക്കന്റെ കൂടെ ഇങ്ങനെ നാട് കറങ്ങി നടക്കുന്ന എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവളാണെങ്കിൽ ജീൻസ് പാന്റും ടീഷർട്ടും ഉള്ളവനെയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഒറ്റക്കാലി നിക്കുക. എനിക്കാണെങ്കി ഈ കാര്യമൊന്നും ഇഷ്ടവുമല്ല. ചേച്ചി ചേച്ചി, എന്റെ അടുത്ത് ജീൻസ് പാന്റും ടീഷർട്ടും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇടല്ലോ. കൊള്ളാലോ, നീയും മേടിച്ചോ. നീ ജീൻസ് ഇടുന്നേ, അവളെ ഒന്ന് കാണിച്ചു കൊടുക്ക. ശരി ചേച്ചി, ഇട്ട് കാണിക്കേ. അതെ, ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവോ? ഞാൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ, വാ. ഓ, എന്തൊരു വെയിലാത്. ചേച്ചി, എനിക്കൊരു സൈക്കിൾ കിട്ടേ. ചേച്ചി കണ്ടോ, എനിക്ക് സൈക്കിൾ കിട്ടേ. ചോക്ലേറ്റ് വേണോ നിനക്ക്? അവിടെ നിക്കടാ. എന്താ ചേ? നോക്കി, എന്റെ കൈ പിടിച്ചോണ്ട് വാ. ചോക്ലേറ്റ് വാങ്ങിയ പൈസ നീ ആ സൈക്കിൾ ഇവിടെ വെച്ചിട്ട് പോ. പറ്റൂല, ചോക്ലേറ്റ് വാങ്ങിയ പൈസ. ശരി, കാശല്ലേ, ഞാൻ തരാം. ആ തന്നില്ലെങ്കിൽ ഞാൻ തരയൊന്നുമില്ല. പറ്റിക്കാൻ നോക്കണ്ട. വാടകയും ഞാൻ തരാം, നീ സൈക്കിൾ ഇവിടെ വെച്ചു. അതല്ല, വാടകയ്ക്ക് നീ വേറെ സൈക്കിൾ മേടിച്ചിട്ട് ബാക്കി ചോക്ലേറ്റ് വാങ്ങിച്ചോ. ഇത് പിടി, പിടിക്കടോ. ഇത്രയും കാശ? ഹേ, ഞാൻ സിനിമയ്ക്ക് വാ. എന്തിനാ സൈക്കിള്? നിനക്ക് സൈക്കിൾ വിട്ട് അറിയാവോ? ഞാൻ പഠിപ്പിച്ചുതരാം. നീ എന്താ ചെയ്യാൻ പോകുന്ന എനിക്കറിയാം. സൈക്കിൾ ഓടിക്കാനല്ലേ പഠിപ്പിക്കുന്നേ. നീ എന്റെ കൂടെ ചെന്നൈക്ക് വരും, വന്ന സ്കൂട്ടി അത് ഇതൊക്കെ ഓടിക്കേണ്ടി വരും. സൈക്കിൾ വിട്ടാൻ പഠിച്ചാൽ നിനക്ക് ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് സൈക്കിൾ ഓടിപ്പിക്കാന്ന് പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. നല്ല കുട്ടി. ഇതിനാണോ സൈക്കിൾ പഠിപ്പിക്കാന്ന് പറഞ്ഞ? ഒരു രസമല്ലേ. എന്താടാ ഇത്? ഇതിനാണോ സൈക്കിൾ ഓട്ടം പഠിപ്പിക്കാന്ന് പറഞ്ഞത്? നാട് ചുറ്റം പോവാണോ? വളത്തുദോഷം കൊണ്ട് നീ ഇങ്ങനെയെന്ന് എന്നെ ആൾക്കാർ കുറ്റം പറയും. അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നൂടെ, ഒരു ജോലി പോലും ചെയ്യില്ല, എല്ലാം എന്റെ തലയിലെഴുത്ത്. ഒരു അനുസരണ ഇല്ലാത്ത പെണ്ണ്, നീ എന്തുവാണ് ഇങ്ങനെ ആയി പോയത്?
നീയൊക്കെ കല്യാണം ചെയ്ത് എന്ത് ചെയ്യാൻ പോണെന്ന് ആർക്കറിയാം. എന്തുമാത്രം തുണി അലക്കാനുള്ളത്! ഒരു അനുസരണ ഇല്ലാത്ത കുരുത്തം കെട്ടവൾ. ഓ അല്ല, നീ ആരാണ് മോനെ? ഞാൻ രാജശേഖരന്റെ മകനാണ്. ഓ, അവന്റെ മോനാണോ? ശരി, എല്ലാവർക്കും സുഖാണോ? അകത്ത് കയറി ഇരിക്കുന്നു. ചെന്ന് കാപ്പി എടുത്തുകൊണ്ടുവരാം. ശരി, നിനക്ക് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു അറിയാവോ? നിനക്ക് അമ്മ എന്നെ പുറത്തേക്ക് തന്നെ വിടുന്നില്ല. നീ പോ. ആ പോടിയോ, നീ വരാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അത് നിനക്കല്ലേ തോന്നുന്നുണ്ടത്. ഇന്ന് ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. എന്താ? അതൊന്നുമല്ല, നിന്റെ റേഞ്ചിൽ ആലോചിക്കാതെ എന്റെ റേഞ്ചിൽ ആലോചിക്ക. മോതിരം? മോതിരം വാങ്ങിയ നീ വിരലില് മാത്രമേ ഇടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറെന്താ? നീ തന്നെ പറ. നീ തന്നെ പറ. അങ്ങനെയാണെങ്കിൽ ചെയിനാണോ? ഒന്ന് പോടാ. ചുമ്മാ കഴുത്തിലിരിക്കുന്നു പറയാൻ വന്നതാ, വേറൊന്നുമല്ല. നീ വെറുതെ തെറ്റിദ്ധരിക്കാതെ. എന്നാ പിന്നെ എന്താ വാങ്ങിച്ചിട്ട് വന്നെന്ന് നീ തന്നെ പറഞ്ഞു തൊലക്ക്. നിന്റെ അരയിൽ എനിക്ക് കെട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് ദായി അരഞ്ഞാണം. എന്താണ് ഇത്? മനസ്സിലായില്ലേ? നന്നായിട്ടൊന്ന് ആലോചിച്ച് വെക്കേ. ഒരു 16 വർഷം പുറകോട്ട് പോയി നോക്കൂ. അയ്യേ, ഞാൻ വീട്ടിൽ പോയിട്ട് ഇട്ടോളാം കേട്ടോ. ശരി, നാളെ കാണാം. ബൈ. അവസാനം വരെ കാണിച്ചില്ലല്ലേ, ഒരു ദിവസം തന്നെ ഞാൻ എടുത്തോളാം. ഞാൻ വരുന്നില്ല, ഇവിടെ ആകെ വെള്ളം. ഒരു പ്രശ്നമില്ലെങ്കിൽ വാ. എന്റെ പാവടൊക്കെ നനയും. നനഞ്ഞാലും കുഴപ്പമില്ലെങ്കിൽ വാ. അവിടം വരുന്ന് പോയിട്ട് വന്നാലോ? അവിടൊക്കെ ആളുകളുണ്ട്. നീ എന്ത് ചെയ്യുന്ന എനിക്കറിയാം. ഞാനൊന്നും വരുന്നില്ല. പോയ നല്ല രസമായിരിക്കും. വാ, പോയി നോക്കാം. ഞങ്ങളുടെ നാടിനെ കുറിച്ച് എന്റെ അടുത്ത് തന്നെ പറയുവാണോ? ഞാനൊന്നും വരുന്നില്ല. പറയുന്നേക്ക് വാ. വാനേ. ആരുമില്ലല്ലോ ഇവിടെ. എന്താ? ആരെങ്കിലും കണ്ടാല്.
ഏയ്, നീ നടന്നു വരുമ്പോ നിന്റെ കാലിലൊരു മറുക കണ്ടു ഞാൻ. മറുകോ? എന്റെ കാലിലോ? ഞാൻ കണ്ടല്ലോ. എനിക്കറിയത്തില്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഒറ്റ മിനിറ്റ് ഇപ്പൊ വരാം. ഹലോ, പറയൂ ഡാഡ്. ഞാൻ അത്യാവശ്യമായിട്ട് ജോലി ചെയ്തോണ്ടിരിക്കുക ഡാഡ്. എന്താ? ഞാനൊരു അർജന്റ് ജോലിയിലാന്ന് വിളിക്കാന്ന് പറഞ്ഞില്ലേ? ഒന്ന് ഫോൺ വെക്കാം, ഞാൻ പിന്നെ വിളിക്കാം. പറ ഡാഡ്, എനിക്ക് പെട്ടെന്ന് ഇവിടെ തീർക്കേണ്ട ഒരു ജോലിയുണ്ട്. അച്ഛാ, അത് തീർത്ത ഉടനെ നാട്ടിലോട്ട് വരാം. വെറുതെ ഓരോന്നും ചോദിച്ചോണ്ടിരിക്കാതെ ഡാഡ്, ഇവിടെ ആണെങ്കിൽ അമ്മൂമ്മയുടെ ശല്യം. ഇപ്പൊ ഫോൺ ചെയ്ത് അച്ഛനും ശല്യം ചെയ്യ. ഒന്ന് ഫോൺ വെച്ചേ, ഞാൻ വന്ന് സംസാരിക്കാം. അയ്യോ, മറന്നുപോയി, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ശരി ശരി, ഫോൺ വെച്ചോ, ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ വിളിക്കാം. ഞാൻ പുറത്തേക്ക് പോവുക. അമ്മ ചോദിച്ചാ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് പറയണേ, പ്ലീസ്. സരോജ, ഒന്ന് നിക്കുമോളെ, നീ എവിടെ പോകുന്നെന്ന് എനിക്ക് അറിയാം. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. നിന്റെ കല്യാണത്തെ കുറിച്ച് തന്നെയാ. നീ ആ കൊച്ചിക്കാരനെ കാണാൻ പോകുന്നെന്നും നീ അവനെ പ്രേമിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ചേർത്ത് വെക്കാം. ചേച്ചിയുടെ ആഗ്രഹം നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കണമെന്നാ. പക്ഷേ ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റിത്തരാം. നിന്നെ ചെറുപ്പം തൊട്ട് തന്നെ വളർത്തുന്നവനല്ല ഞാൻ. നിന്റെ ആഗ്രഹം എന്താന്ന് എനിക്കറിയാം. അത് തീർച്ചയായിട്ടും ഞാൻ നിറവേറ്റിത്തരാം നിനക്ക്. ഒന്ന് വായിക്കി പോയി, പ്ലീസ് ഡോ. എന്നോട് സംസാരിക്ക് പ്ലീസ്. എന്താ ഇത്? നിന്നെ കാണാൻ വേണ്ടിയില്ല ഞാൻ ഇങ്ങനെ ഓടി വന്നത്. പിന്നെ മുറച്ചക്കം വന്ന് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് സമയം കളഞ്ഞു. എന്തോ കല്യാണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരുന്നു. കല്യാണമോ? എന്റെ മുറച്ചക്കനെ നമ്മള് രണ്ടുപേരുടെയും കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടാ നമ്മുടെ കല്യാണം പുള്ളി തന്നെ ചെയ്തു തരാന്ന് പറഞ്ഞത്. നിന്റെ മുറച്ചെറുക്കൻ ആള് കൊള്ളാലോ. അല്ല, നമ്മുടെ കല്യാണം എപ്പോഴായിരിക്കും? നമ്മുടെ കല്യാണോ? ഇപ്പൊ സന്തോഷായില്ലേ? നമ്മുടെ കല്യാണവും കഴിഞ്ഞു, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. നിന്നെ ഞാൻ കാണിച്ചു തരാടി. സിറ്റിയിലുള്ള പയ്യൻ വന്നതിന് ശേഷം അവൻ
അവളുണ്ടല്ലോ, അവക്ക് എന്നോടൊരു മൈൻഡും ഇല്ലടാ. എന്താടാ പറയുന്നത് മനസ്സിലാവുന്നില്ല. ആ പാഞ്ചാലി കിളവിയുണ്ടല്ലോ, അവളുടെ വീട്ടിലേക്ക് ഒരുത്തം വന്നിട്ടുണ്ടല്ലോ, ആ സിറ്റിയിലുള്ളവൻ. അവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ ഞാൻ ആരാണെന്ന് അറിയും. ആ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. വീട്ടിലിടാൻ ഞാൻ അവനെ തീർത്തിരിക്കും. ഞാൻ അവനെ ഇന്നത്തോടെ അവന്റെ കഥ ഞാൻ കഴിക്കും. ആ തീർക്കും ഞാൻ അവനെ. ഇന്നത്തെ ദിവസം കച്ചവടം വളരെ മോശമാണല്ലോ. അതെ ചേച്ചി, കുറച്ചു ദിവസമായിട്ട് കച്ചവടം ഇങ്ങനെ തന്നെയാ. എനിക്കാണെങ്കിലോ അവളുടെ പോക്ക് അത്ര പിടിക്കുന്നു. പേടിക്കണ്ട, നമ്മുടെ മോളല്ലേ അവള്. അവളെ ചേച്ചി അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നീയൊന്ന് അവക്ക് കുറച്ച് നല്ല ബുദ്ധിയൊക്കെ ഒന്ന് എടുത്തു പറയാലോ. ഈ കാലത്ത് എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്ന പോലെ തന്നെയല്ലേ അവളും ആഗ്രഹിച്ചേ. അവളെ ആഗ്രഹിക്കുന്നതിൽ തെറ്റെന്താ? എല്ലാം ഒരു ദിവസം ശരിയാവും ചേച്ചി. നീ ഉണ്ടെന്നുള്ളൊരു സമാധാനം ഉള്ളു. എല്ലാം ഞാൻ നോക്കിക്കോളൂ ചേച്ചി. ഒരു ഉമ്മയെങ്കിലും തന്നിട്ട് പോയില്ലല്ലോ. എന്തുപറ്റി? ഏയ് നിക്ക് നിക്ക്, മുള്ളു കുത്തിയിരിക്കുക, ഞാൻ എടുത്തു തരാം. അവിടെ നിക്ക്. ഇല്ലല്ല, വേദനയ്ക്കും പക്ഷെ കുഴപ്പമില്ല, ഞാൻ എടുത്തു തരാം. പതുക്കെ പതുക്കെ അനങ്ങല്ലേ, ഇപ്പൊ ശരിയായി തരാം, ഇപ്പൊ ശരിയായി തരാം. പതുക്കെ വലിച്ചെടുക്കാവേ. അനങ്ങല്ലേ, അനങ്ങല്ലേ, ചെറിയ വേദന ഉണ്ടാകത്തുള്ളൂ. നിക്ക്, മുറിവ് വലുതാണോ നോക്കട്ടെ, കാണിക്ക്, കാണിക്ക്, നോക്കട്ടെ, നോക്കട്ടെ. വേണ്ടോ വേണ്ടോ. ഹേയ്, മുള്ളു പകുതി അതിനകത്തുണ്ടല്ലോ. നിക്ക് നിക്ക്, ഞാൻ എടുത്തരാം, ഞാൻ എടുത്തരാം. പതുക്കെ പതുക്കെ, ഇല്ല കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്താടാ പറ്റിയേ? ഹേയ് പറയടി, എന്താ പറ്റിയേ? വൈകിട്ട് വീട്ടിൽ പോവാ. എന്നെ പറ്റി അങ്ങനെയൊന്നും വിചാരിക്കണ്ട, തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരും. ഇപ്പൊ സംഭവിച്ചത് എന്തോ അറിയാതെ പറ്റിപ്പോയി. ആരും തെറ്റും ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ നിന്നെ ഒരിക്കലും പറ്റിക്കില്ല.
തീർച്ചയായിട്ടും തിരിച്ചു വരും. രണ്ടു ദിവസമുള്ള ജോലി, പോയിട്ട് തീർച്ചയായിട്ടും തിരിച്ചു വരും. സരോജ, 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 നീ അകത്തുണ്ടോ ഇല്ലേ? സരോജ, ഏ സരോജ,
എന്തു പറ്റി പോണത് നിനക്ക്? എഴുന്നേക്ക് സരോജ, എഴുന്നേക്ക്. കഴിക്കും മോളെ. എന്തിനാ ഇനി എത്ര ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കുന്നീ? എല്ലാം വിധിപ്രകാരം നടക്കും മോളെ. അമ്മ നമ്മളെ വിട്ടേച്ചു പോയി. ഇനി നമ്മളെ ജീവിക്കേണ്ടത്. മരണം നമ്മുടെ കയ്യിലല്ല. ഇനിയെങ്കിലും ചതിക്കുഴിയിൽ വീഴാതെ നോക്കും മോളെ. ജീവിതത്തെ ഇനി കാണാൻ കുറേ കിടക്കുന്നേ ഉള്ളൂ. ഇനിയെല്ലാം നിന്റെ കയ്യിലാ മോളെ. എന്തെങ്കിലും ചെയ്. പറ മോളെ, നിനക്ക് എന്താ വേണ്ടേ? സരോജ, കാര്യം പറ, മാമനല്ലേ ചോദിക്കുന്നേ. പറ മോളെ. എന്നെ കല്യാണം കഴിക്കാമോ ചേട്ടന്? സരോജ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട മോളെ. എല്ലാം വിധിപ്രകാരം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ മനസ്സിൽ ആ പയ്യന്റെ ഓർമ്മകൾ മായാതെ നിന്റെ മനസ്സിലുണ്ടാവും. എനിക്കറിയാം മോളെ, ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഞാൻ നിന്റെ ഭർത്താവാ. ഈ വീട് സംബന്ധിച്ച് നിനക്കൊരു കാവൽക്കാരൻ. നിനക്ക് എപ്പോ തോന്നുന്നോ അപ്പോ ഇതൊക്കെ മതി. നീ മനസ്സിൽ വേറെ ഒന്നും ആലോചിക്കാതെ സ്വസ്ഥമായി കിടന്നു ഉറങ്ങ്. എല്ലാം നീ കാരണ. നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ചെക്കനാ. അവരെ സൂക്ഷിച്ച് നോക്കിയോ. ചേട്ടാ,
എന്റെ അളിയ അങ്ങോട്ട് നോക്കടാ, നാക്കിന് രുചിയില്ലാത്ത ആഹാരം കഴിച്ച് കഴിച്ച് ബോറടിച്ചു പോയി. ഇന്ന് ആ കാണുന്ന ബിരിയാണി പൊതിയഴിച്ച് രുചിച്ച് കഴിച്ച് നല്ലൊരു ഏമ്പക്കം വിടണം. ഏയ് നിക്കടി അവിടെ, എന്താടി ഇന്ന് നല്ല മണമുണ്ടല്ലോ. നിന്റെ മണം മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്നു. എന്തൊരു ചന്തവാടി നിനക്ക്. വഴിന്ന് മാറിക്കോ, എന്റെ കല്യാണം കഴിഞ്ഞിപ്പോ എന്റെ ജീവിത സമാധാനത്തോടുകൂടിയുള്ളത്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വഴിയൊക്കെ വിട്ടുതരാടി, അതിനു മുൻപ് പതുക്കെ എന്റെ തോട്ടം വരെ ഒന്ന് വന്നിട്ട് പോടി. ഒറ്റ മനുഷ്യനറിയില്ലടി, നിന്റെ ഭർത്താവിന്റെ മോന്ത നീ എന്റെ കൂടെ വന്ന് നോക്ക്. യഥാർത്ഥ സുഖം എന്താണെന്ന് ഞാൻ നിനക്ക് അറിയിച്ചു തരാടി. അടി കിട്ടിയല്ലോ, നീ ഇവിടുന്ന് സഹായിക്കാറില്ലെങ്കിൽ എനിക്കും കിട്ടും. അരക്കിലോ കോഴി തരൂ. ചേട്ടാ, ആരാ നിങ്ങളെ
ഇങ്ങനെ ചെയ്തത്? നിന്നോട് ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്? എന്റെ ഈ ശരീരത്തിന് വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്? അയ്യോ, എന്തിനാണോ ഇങ്ങനെ ചെയ്തത്? ഇപ്പൊ നിനക്ക് മനസ്സിലായോടി ഞാൻ ആരാണെന്ന്? അന്ന് ഞാൻ തോട്ടത്തിലേക്ക് വിളിച്ചപ്പോ നീ വന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു സീനിന്റെ ആവശ്യം ഉണ്ടാവുമായിരുന്നോടി? ഇവനെ ഞാൻ കൊന്നേനേം ആ സിറ്റിയിലുള്ളവനെ കൊന്നതുപോലെ. എന്തടി നോക്കുന്നേ? അവനെ കൊന്നതുപോലെ ഇവനെ എന്താ കൊല്ലാഞ്ഞെന്ന് നോക്കണോ? ഇവന്റെ ശവം വീട്ടിൽ വരുമായിരുന്നു, പക്ഷെ നീ ഇവിടെ വരില്ലല്ലോ. എന്താടി നോക്കുന്നേ? അതേടി, അവനെ കൊന്നത് ഞാൻ തന്നെയാ. എടി, അവിടെ അവനെ കുറിച്ചിട്ടിരിക്കുന്നേ. ചെല്ലു, പോയി കാണടി. എടാ വരുത്താ, നിനക്ക് പഞ്ചരടിക്കാൻ ഞങ്ങളുടെ നാട്ടിലെ പെമ്പിള്ളേരെ കിട്ടിയുള്ളോടാ. പറയടാ പഞ്ചം. ചേട്ടാ അങ്ങനെയല്ല ചേട്ടാ. കൊല്ലി ഞാൻ. അങ്ങനെയല്ല ചേട്ടാ, പറയുന്നത് മനസ്സിലാക്കി ചേട്ടാ. സംസാരിച്ചു പോരുന്നി. അയ്യോ, ഞാൻ കാലേ വിടാൻ ചേട്ടാ. കാലേ വിടാൻ വിടുമെന്ന് വിചാരിച്ചോടാ. നിങ്ങൾ വിചാരിക്കുന്നവരുള്ള ആളല്ല ഞാൻ ചേട്ടാ. അവളെ ഞാൻ ആത്മാർത്ഥമായിട്ട് അങ്ങനെയുള്ള ആളല്ല ചേട്ടാ. പറയുന്നത് മനസ്സിലാക്കി ചേട്ടാ. ഞാൻ പറയുന്നത് മനസ്സിലാക്കി ചേട്ടാ. അവളെ പറ്റിക്കണമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ചേട്ടാ. ഞാൻ പറയുന്നത് മനസ്സിലാക്കി ചേട്ടാ. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു ചേട്ടാ, ഒരുപാട് ഇഷ്ടമായിരുന്നു ചേട്ടാ. അവളെ ഞാൻ പറ്റിച്ചതല്ല ചേട്ടാ. പറയുന്നത് മനസ്സിലാക്ക. ഞങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് മാത്രമല്ല ചേട്ടാ, ശരീരം കൊണ്ടും ഒന്നായി പോയതാ ചേട്ടാ. അവളെ ഞാൻ പറ്റിച്ചെന്ന് മാത്രം പറയലേ. അയ്യോ തള്ളണ ചേട്ടാ. അയ്യോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിന്റെ ജീവൻ പിടിക്ക. നിന്റെ അവസാനത്തെ അടിയടാ, നിന്നെ ഞാൻ തീർക്കൂടാ. അയ്യോ, എന്നെ വിട്, എന്നെ വിട്. അയ്യോ അയ്യോ, അടിക്കലേ. അയ്യോ 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 അയ്യോ, അടിക്കലേ ചേട്ടാ. അയ്യോ അയ്യോ അയ്യോ, അടിക്കലേ ചേട്ടാ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, തീർന്നോ നീ? നിന്നെ കൊല്ലും ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ ജീവൻ പോയില്ലേ? എന്റെ നാട്ടിൽ വന്നിട്ടോ ഇവിടെയെല്ലാം ഞാൻ തീരുമാനിക്കും. നിന്നെ വിടില്ലതാ, നിന്റെ കുഴി ഞാൻ ഇവിടെ വെട്ടും. ഞാൻ ആഗ്രഹിച്ച എന്റെ പെണ്ണിനെ നീ കൊണ്ടുപോയ ഞാൻ നോക്കിയിരിക്കുമെന്ന് നീ കരുതിയല്ലടാ. ഇനി അവളെ എനിക്ക് മാത്രമുള്ളതാ, ഈ എനിക്ക് മാത്രം. Thank you.
ഇപ്പൊ നിനക്ക് എന്നെ കുറിച്ച് മനസ്സിലായല്ലോ. ചേച്ചി